ഇതാണ് നമ്മുടെ കാശ് ഗൈസ്, ഇഷ്ടം പോലെ ഉണ്ട് കെട്ട് കണക്കിൽ. ഇത് എത്ര ഉപ്പിണ്ട് ആർക്കെങ്കിലും ഗൈസ്, ഒരു അടിപൊളി സംഭവമാണ്, പറഞ്ഞുതരാം. ഇത് മൊത്തം ഫേക്ക് മണിയാണ് ഗൈസ്, കണ്ടില്ല? നല്ല അടിപൊളി, എന്താ പറയാ, പക്കാ ഫേക്ക്. ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. പക്ഷെ കണ്ടാൽ, ഒറ്റയടിക്ക് കണ്ടാല് ഒറിജിനൽ ആണ് തോന്നുന്നത്. കാരണം അത്രയും ഒന്നും എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും പെർഫെക്ഷനോട് കൂടിയാണ് അവർ ഉണ്ടാക്കിയത്. ഇത് കണ്ടില്ലേ, കറക്റ്റ് നല്ല ഒറിജിനൽ നോട്ട്, നല്ല അടിപൊളി ഒറിജിനൽ നോട്ടാണ്. ഇത് ഒറ്റയടിക്ക് കണ്ടാൽ എങ്ങനായാലും ഒറിജിനൽ ആണെന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ പൊട്ടത്തിലാണെന്ന് വെച്ചാൽ നോട്ടിന് കുറച്ച് നീളം കുറവാണ്. പക്ഷെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, കുറച്ച് നീളം കുറവാണ് ഗൈസിന്റെ, കുറച്ച് നീളം കുറവാണ്. പക്ഷെ വീട്ടിലൊക്കെ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ ഒറിജിനൽ ആണെന്ന് വിചാരിക്കും. സോ ഇത് വെച്ചിട്ട് കുറച്ച് കുറേ പരിപാടികളുണ്ട്. പക്ഷെ ഞാൻ ഡ്യൂട്ടിക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും കൊടുത്താന്ന് ആലോചിച്ചു, ഒന്നും തന്നെ എൻ്റെ തലയിൽ കൂടെ ഓടുന്നില്ല. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായി വീടിൻ്റെ പിന്നാലെയും തിയേറ്ററിൻ്റെ പിന്നാലെ അവിടെ ഇവിടെ ഓടുകയായതുകൊണ്ട് സംഭവം ഇവിടെ എത്തിയിട്ടും എനിക്ക് കറക്റ്റായിട്ട് കൂടെ ആലോചിച്ചുണ്ടാക്കാൻ കഴിയില്ല ഒരു പ്രാങ്ക് ഗൈസ്. എന്നോട് നല്ല രീതിയിൽ എന്തോ ഉണ്ടാക്കാം, എനിക്കറിയാം എന്തോ ഒരു സംഭവം ഇതിനെ കൊണ്ട് ചെയ്യും ഗൈസ്. ഇതിങ്ങനെ ആലോചിക്കാണ്, എന്തെങ്കിലും ഒരു അടിപൊളി ഒരു സംഭവം കിട്ടും. കാരണം പൈസ ആണ്, ഇത് നമുക്ക് കീറാൻ പറ്റും, കണ്ടില്ലേ? ഇത് കീറാൻ പറ്റും. കാരണം ഫേക്ക് മണിയാണ്, നമ്മൾ എന്താ പറയുക, യൂട്യൂബിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ. സിനിമയിൽ കുറെ ക്യാഷ് കത്തിക്കണം, കണ്ടില്ലേ? ക്യാഷ് കത്തിക്കുക, അതുപോലെ തന്നെ കുറെ ക്യാഷ് കൊള്ളടിച്ചു കൊണ്ടുപോകും. അതൊക്കെ ഈ ഒരു സംഭവമാണ്, ഫേക്ക് മണിയാണ്. എനിക്കും നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ ചിലപ്പോൾ 10-20 രൂപ കുറച്ച് കിട്ടാറില്ല, അന്ന് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ആമസോണിൽ എത്തിയെന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഇതുകൊണ്ട് എന്തും ചെയ്തിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട്. സോ ഞങ്ങൾ നോക്കുകയാണ് ഗൈസ്, എന്താണ് ഒരു കറക്റ്റ് സംഭവം കൊടുക്കാൻ. എനിവേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് താഴത്ത് പോകണം. താഴത്ത് ഒരു ഡെലിവറി ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഒരു സ്പെഷ്യൽ സംഭവം, ഇന്ന് വരെ കാണാൻ സ്പെഷ്യൽ സംഭവം നമുക്ക് ആമസോൺ എത്തിൻ്റെ സാധനം കാണിച്ചിരുന്നു. എന്നിട്ട് യൂടിൻ്റെ അതൊരു മാജിക് ഉണ്ട്, സോ ആ മാജിക് കണ്ട് കഴിഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും സെറ്റ് ആക്കാം. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഒറിജിനൽ മണിയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഓഫ്, ഞാനിപ്പം തന്നെ പോയി ഒരു ഐപാഡ്, ഐപാഡ് അല്ല, എന്താ പറയുക, നമ്മളെ മാക്ക് വാങ്ങിയത് ഗൈസ്. എത്രയാണ് പൈസ ഗൈസ്, പൈസ ഒക്കെ ഞാൻ എവിടെ കൊടുക്കും. നമ്മൾ പല പല സാധനങ്ങൾ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യുന്നില്ലേ, നിങ്ങളെ പല സാധനങ്ങളും ബുക്ക് ചെയ്യുന്നുണ്ട്, പുതിയ വീട്ടിലേക്ക്, പഴയ വീട്ടിലേക്ക്, എങ്ങനെയല്ലേ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ആമസോണൊക്കെ ബുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇന്നൊരു ഡിഫറൻസ് ആണ് ഇവിടെ എത്തി. നമ്മളെന്നല്ല, എനിക്ക് തോന്നില്ല ഇതൊക്കെ ആരെങ്കിലും ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യുന്നില്ല ഞങ്ങളെ. കാരണം ഇത് കുറച്ച് നമ്മൾ നേരിൽ പോയി കണ്ടെടുക്കുക, പക്ഷെ നേരിലൊക്കെ നോക്കി. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ആഗ്രഹം ഗൈസ്, എങ്ങനെയാണ് ഇത് ഓൺലൈൻ ഒന്ന് ബുക്ക് ചെയ്ത്, ജസ്റ്റ് വെറുതെ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കിയതാണ്. ഒരു കോട്ട്, കോട്ട് മീൻസ് നമ്മുടെ നാട്ടിലെ കട്ടിൽ എന്ന് പറയും, ചിലർ ബെഡിൽ നിന്ന് ചില കോട്ട് എന്ന് പറയും. നമ്മള് കിടക്കുന്ന കട്ടിൽ ഗൈസ ഞാൻ ഓർഡർ ചെയ്ത് ഇവിടെ ഉണ്ട്. സംഭവം കോമഡി ഗൈസ്, കാരണം ഇതൊക്കെ ഓൺലൈനിൽ കൂടെ ഒരു മുറിച്ച് 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 പാർട്സ് പാർട്സ് ഒക്കെ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് നാളെ ഫിറ്റിങ്ങും. നല്ല നല്ല ഏർപ്പാടാണ് സംഭവം, അടിപൊളി സംഭവമാണ്. ഓഹോ ഗൈസ്, നമ്മളെ ബാറ്ററി നോക്കിയ ലോ ബാറ്ററി, 10% ഉള്ളു. എപ്പോഴും സെൽഫി ഒക്കെ എടുക്കുന്ന കിട്ടിക്കാച്ച ആപ്ലിക്കേഷൻ ആണ് ബ്ലൂം ക്യാമറ എന്ന് ഇതിന്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിലുണ്ട്, 5 million+ ഡൗൺലോഡ്സ് ഒക്കെ ഉള്ള കിട്ടിക്കായ സാധനമാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാല് ഒരുപാട് സ്റ്റിക്കേഴ്സ്, ഒരുപാട് ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് വാരി വിതറാം പല പല കോലങ്ങളിൽ, പല പല കളറുകളിലുള്ള ഇഷ്ടം പോലെ ഫ്രീക്ക് സംഭവങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, അതുകൂടാതെ ബ്യൂട്ടി മോഡ് ഉണ്ട്, പിന്നെ പോസ് മോഡ് ഉണ്ട്. ലൈക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓരോരോ പോസുകൾ കാണിച്ചു, അതിനനുസരിച്ച് നിങ്ങൾക്ക് നിന്നിട്ട് സെൽഫി എടുക്കാൻ കഴിയും. പിന്നെ നമ്മളുടെ ഫേസിനെ വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, കാർട്ടൂൺ രീതിയിൽ ആനിമേഷൻസും, അങ്ങനത്തെ കുറെ കുറെ സംഭവങ്ങൾ നമ്മുടെ ഫേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിൽ ലിങ്ക് താഴ്ത്തി കൊടുക്കുക. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ ബെസ്റ്റ് ഹോളി മൂവ്മെന്റ് ചലഞ്ച് നടന്നു കൊടുക്കുകയാണ്. വേറെ നല്ല വിൻ ചെയ്യുന്നവർക്ക് എന്താ പറയുക, MI Note 9, അതുപോലെ തന്നെ MI സ്പീക്കേഴ്സ്, MI പവർ ബാങ്ക്, അങ്ങനത്തെ കിട്ടിക്കാഴ്ച സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, ബ്ലൂം ഹോളി സ്റ്റിക്കർ വെച്ചിട്ട്. ഓക്കെ, അതല്ലെങ്കിൽ ഹോളി ഹോളിഡേക്ക് ഒരു പിക്ക് അപ്ലോഡ് ചെയ്യുക, ഇവരുടെ വാട്ടർ മാർക്ക് യൂസ് ചെയ്തിട്ട് ബ്ലൂം ക്യാമറ വാട്ടർ മാർക്ക് യൂസ് ചെയ്ത് പിക്ക് അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് കഴിയുക വിത്ത് ഹാഷ്ടാഗ്. ഓക്കെ, ഹാഷ്ടാഗ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഹോളി മൂവ്മെന്റ് ഓർ ബ്ലൂം ക്യാമറ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത്. ഓക്കെ, ലിങ്ക് തരത്തിണ്ട്. കിടക്കുന്ന നമ്മളുടെ കട്ടിൽ, അതെ, ഇതെങ്ങനാണ് ഇത് മുറിച്ച് മുറിച്ച് മുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഫിറ്റ് ചെയ്യേണ്ടത്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനായിരിക്കും സംഭവം ഉണ്ടാവുക. ആദ്യമായിട്ടാണ് ഓൺലൈനിൽ കൂടെ കട്ടിൽ ഗൈസ്. നമ്മൾ ബാക്കി ഷോപ്പിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ, ജസ്റ്റ് ഒന്ന് നോക്കാണ്. അതെ, ഇനി ഓർഡർ ചെയ്യല, ഇതിന്റെ വലിയൊരു പീസ്. ഇതല്ല കുഞ്ഞുമോളെ, വേദനയോ ഇല്ലല്ലേ? ഓക്കെ, അതിന്റെ വലിയൊരു പീസ് കൂടി ഇവിടെ വെച്ചു കിട്ടോ. ഇത്ര വലിപ്പല്ല, ഇത്ര വലിപ്പല്ലല്ലോ ഉണ്ടാവും ഞങ്ങളെ കട്ടില്, ഇത്ര വലിപ്പല്ല ഗൈസ് ഉണ്ടാവുക. എന്തായാലും കുറച്ചുകൂടി നല്ല വലിപ്പം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത് ഇതിന്റെ ഉള്ളിൽ വേറെ വേറെ പീസ് ഉണ്ടാവും, മനസ്സിലായില്ലേ? ഇതിന്റെ ഉള്ളിൽ വേറെ വേറെ പീസ് ഉണ്ട്, അതിങ്ങനെ മടക്കി മടക്കി വെക്കുകയായിരിക്കും. നിങ്ങളോ എന്തോന്നാണ് ഇത്? പവര് വരുന്നത്
ഉള്ളതാണ് താഴത്ത് കാണിച്ചിട്ട് ഫിറ്റിംഗ് ഒക്കെ സംഭവം ഇതിന്റെ വില ഞാൻ പറയട്ടെ ഗൈസ് ആകെ 12,000 രൂപയുണ്ട് 13,000 രൂപ ഉള്ളു. അപ്പൊ എങ്ങനെ ഞാൻ വാങ്ങാൻ പോയ കട്ടിലൊക്കെ പറഞ്ഞാൽ ഏകദേശം 30-40 ആ റേഞ്ചിലൊക്കെ ആണ്. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓൺലൈനിൽ കണ്ട് സെയിം സാധനം ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് നോക്കല്ലേ കൂടുതൽ വാങ്ങാൻ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ കാണണം ഒന്നും വിശ്വസിക്കരുത് എന്നാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് നോക്കി ഇവിടെ വന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. രസമുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഷോപ്പ് പോയി ബാക്കി രണ്ട് കട്ടിലൂടെ എടുക്കണം. ഗതപ്പ ഇനി നേരെ നമ്മൾ ലുലുലേക്കാണ്. നമ്മൾ ഡ്യൂഡിയും കൂടെ ചെറിയ ഷോപ്പിംഗ് ആണ്. എന്റെ 10,000 രൂപ ഡ്യൂഡിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല 10,000 രൂപക്ക് നിനക്ക് ഇഷ്ടമുള്ളത് 50,000. ഓ അത് പറ്റില്ല പറ്റില്ല, പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ 50,000 എക്സ്പെൻസ്. 10,000 രൂപക്ക് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. നിനക്ക് നെക്ലേസ് വാങ്ങി, ഗോൾഡിന് റിംഗ് വാങ്ങി, ബാക്കി പറ്റില്ല അറി, ബാക്കി പറ്റില്ല അറി. ഡ്യൂഡിന്റെ പറ്റുന്നുണ്ട് പറ്റി കഴിഞ്ഞാൽ പുതിയ ക്യാഷ് ഞാൻ കൊടുക്കും. ഡ്യൂഡിക്ക് എന്ത് വേണമല്ലോ വാങ്ങാനുള്ള പരിപാടി. സോ കണ്ണടിച്ചോളാം, കണ്ണടിച്ച് ഞാൻ 10,000 രൂപ കൊണ്ട് തരാം. ഓക്കെ കണ്ണടിക്ക് എന്ത് വേണ്ടേ 10,000 രൂപ ഉണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ. പിന്നെ ഒരു ചോദ്യം പറയലൊന്നുമില്ല, മനസ്സിലായല്ലേ. പിന്നെ ഒരു ചോദ്യം പറയലൊന്നുമില്ല, പൈസ പൈസ ആണ് സൂചിക്കണം. അതെ, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. അതായത് നിനക്ക് തന്ന ക്യാഷിന് നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം, മനസ്സിലായി. കേക്ക് ഉണ്ടാക്കിയ കേക്ക് ഉണ്ടാക്കാതൊക്കെ ഇതാക്കി അങ്ങോട്ട് നോക്കിയാ ബമ്മ അയ്യോ. വേണമെങ്കിൽ ലാസിനെ വരെ വാങ്ങാം, ലാസിനെ മാതിരി വേറെ പൂച്ചനെ വാങ്ങാം, തത്തനെ വാങ്ങാം, ലവ് ബേർഡ്സിനെ വാങ്ങാം. അയ്യേ ഡ്രസ് എത്ര ഉണ്ട് കുഞ്ഞാണ്, ഡ്രസ് ഒന്നും വേണ്ട. അങ്ങനെ ഫുഡ് അത് വേണ്ട, അയ്യ അത് കഴിക്കാം. അത് നിനക്ക് ഇഷ്ടമുള്ള വാങ്ങണോ, അതാ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള സാധനം. പോക്കറ്റിലുണ്ടോ? പോക്കറ്റിലുണ്ടോ? ആ പോക്കറ്റിലുണ്ട്. ഞാൻ പറഞ്ഞതല്ല, പിന്നെ നമുക്ക് തെന്ന് തെന്നില്ല എന്ന് പറയരുത്, മനസ്സിലായില്ലേ. തെന്നില്ല എന്ന് പറയരുത്. 8,000 ഒരു 2,000 വെച്ചിട്ട് നീ അതിന് ഷോപ്പിങ്ങിന് പോ. ഷോപ്പിങ്ങിന് പോയിട്ട് വിളിക്ക്, ഞാൻ വരുന്നില്ല. ഉമ്മന്റെ ഒപ്പനെ പോയാ മതി, മനസ്സിലായില്ലേ. ഞാൻ ചെലപ്പോ എന്നാൽ ലുലുല് പോവൊക്കെ, അല്ലെങ്കിൽ ഡ്യൂഡി പോയിട്ട് എനിക്ക് കുറച്ച് ടൈം ഇല്ല. നിങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് 10,000 രൂപക്ക് എന്ത് വേണം, 2,000 രൂപ തരാം. പക്ഷെ നീ അത് എന്റെ ചാനൽ അപ്ലോഡ് ചെയ്യണം വീഡിയോ, മനസ്സിലായില്ലേ. ഈ സാധനം വാങ്ങണത് എന്റെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ 10,000 രൂപ അല്ലേ, കേട്ടോ, മനസ്സിലായി. ഡ്യൂഡി എന്തായാലും അപ്ലോഡ് ചെയ്തോളൂ. ഞാൻ പിന്നെ ക്യാഷ് അങ്ങനെ കയ്യിൽ വെക്കാല്ലേ, മൊത്തം കാർഡാണ്. പിന്നെ ഡ്യൂഡിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഓളെ ചാനലിന് വീഡിയോ ഇല്ല, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത്. ഡ്യൂഡിന്റെ ചാനൽ കേട്ടോ, അതായത് ഈ സ്വന്തമായിട്ട് പോവാ, അമ്മനെ കൂട്ടി പോവാ, ഈ സ്വന്തമായിട്ട് സാധനം വാങ്ങുക. അമ്മച്ച് ക്യാമറ പിടിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ ഫോണില് OnePlus ന്റെ വീഡിയോ എടുത്താൽ അല്ലേ കൊണ്ടോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഡ്യൂഡിന്റെ ചാനൽ വീഡിയോ എല്ലാവരും കാത്തുക്കോ. ഇൻഷാല്ലാ നാളെ മറ്റന്നാളത്തെ ഒരു വെറൈറ്റി വീഡിയോ സെറ്റാക്ക. ഇനി ഡ്യൂഡിന്റെ ചാനലിൽ കളിക്കില്ലേ, ഇനി ഡ്യൂഡിന്റെ ചാനലിൽ ഡ്രസ് ഡ്രസ് എന്ത് വേണേ വാങ്ങിക്കും, കൊറേ സാധനങ്ങൾ വാങ്ങാണ്ട് ഗൈസ്. ഓക്കെ, ഇന്ന് തന്നെ പോയി കിട്ടോ, ഇപ്പൊ തന്നെ മാറ്റിയാ പോവാ. ഓക്കെ, ഞാനപ്പോ ഇതിന്റെ ബാക്കി പരിപാടി നടക്കട്ടെ. ഇന്ന് വൈകുന്നേരം ചിലപ്പോ എന്തായാലും അവൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പൊ തന്നെ മനസ്സിലായി, ഇപ്പൊ തന്നെ വാതിൽ പൊട്ടിച്ച് വരാൻ മതിയാവും. പക്ഷെ പെട്ടെന്നൊന്നും ക്യാച്ച് ആവുമല്ലോ, കുറച്ചൊരു വലിപ്പക്കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ മുകളിലുള്ള എഴുത്തൊക്കെ വായിച്ചു നോക്കിയാൽ മാത്രമേ സീനുള്ളൂ, അതിന്റെ മുകളിൽ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡ്യൂഡി ഇന്ന് കഴിഞ്ഞ അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവളുടെ ചാനൽ എന്തായാലും കിട്ടിക്കാച്ച ഒരു വീഡിയോ വരും. അവൾക്ക് ഷൂട്ട് ചെയ്ത് ക്യാഷ് കൊടുക്കാൻ നേരത്തേക്കായിരിക്കും മനസ്സിലായി, അതായത് എന്തായാലും പൊളിക്കും. ഓക്കെ, സോ ഞാൻ എന്തായാലും നാളെ കാണാം. ഇത് രണ്ടാമത്തെ ഔട്ടർ ആണെന്ന് തോന്നുന്നു, അവിടെനിന്ന് പറയാൻ കഴിഞ്ഞില്ല. അപ്പം എന്റെ വീട്ടിൽ കുറെ ഫേക്ക് മണിയുണ്ട്, ഷോ ഇതൊക്കെ എടുത്ത് മാറ്റിയേക്കട്ടെ. പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇവിടെ നോട്ടെ നമ്മൾ വേറെ ഒന്നും ചെയ്യാം. പിടികിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും പൊടിക്കാം. ഇതിന്റെ അപ്ഡേഷൻ നാളെ എന്തായാലും പറഞ്ഞു. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.